അസ്സലാമു അലൈക്കും. ജയാൻ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ടുക്ക ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് വെച്ചാൽ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പരാതിയാണ്, ഞാൻ എൻ്റെ തൃശ്ശൂർ ഭാഷയിൽ തന്നെ വർത്തമാനം പറയുന്നില്ല, പിന്നെ എന്തോ ഒരു പിടിച്ചു വെച്ചിട്ടുള്ള സംസാരമാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ശൈലിയിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചു. ഈ ചിക്കൻ ചുക്ക ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കോഴീനെ മേടിച്ച് നല്ലോണം കട്ട് ചെയ്ത് ചെറുതാക്കി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വേണമെന്ന് വെച്ചാൽ 2 ടീസ്പൂൺ മുളക് പൊടിയും വേണം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും വേണം. പിന്നെ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കണം. എന്നിട്ട് അങ്ങനെ നമ്മൾക്ക് അത് അങ്ങനെ പിടിക്കട്ടെ. അപ്പം നമുക്ക് അതിന് മുമ്പ് 2 സവാള ചെറുതാക്കി അരിഞ്ഞതൊന്ന് മുരിച്ച് കോരിയെടുക്കണം. പിന്നെ എന്നിട്ട് അതേ വെളിച്ചെണ്ണയിൽ 3 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അതിലിടയ്ക്ക് നമുക്കത് വാടുമ്പോഴേക്കും നമുക്ക് ഒരു വേറൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ചിക്കൻ ഇട്ടൊന്ന് കൊടുക്കുക, പൊരിച്ചെടുക്കാൻ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ആ സവാള മൊരിച്ച് കോരിയത് എന്തിനാ വെച്ചാൽ അത് ഒന്ന് വറുത്ത് പൊടിച്ചെടുത്താൽ ഇതിൽ ചേർക്കാനാണ്. എന്നിട്ട് അതിലേക്ക് 3 തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചത് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വാടട്ടെ. വാടി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൊരിയുന്ന വരെ, നല്ല മണം വരുന്ന വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് പോയിട്ട് നല്ല ഒരു മൊരിഞ്ഞ മണം വരില്ലേ, പച്ചമണം പോയിട്ട് നല്ല മണം, ആ മണം വരുമ്പോൾ നമുക്കതിൽ വേറെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി മൊരിച്ചെടുക്കാം. അപ്പോഴാണ് ആ പച്ചമണം പോകുമ്പോഴാണ് ഇതിൽ നല്ല മണം വരിക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം. ഞാൻ മുളക് പൊടി കുറവിടാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിലേക്കുള്ള കുരുമുളക് പൊടിയും പിന്നെ പച്ചമുളകും കുറേ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം പിന്നെ ബിരിയാണിയിലാകുമ്പോൾ അധികം ഒന്നും എരിവ് വേണ്ടല്ലോ, നമുക്ക് അത് മതി. അതിൽ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി നല്ലൊരു മണം വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ പൊരിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എല്ലാം നല്ല ഇതിലാക്കുക. എന്നിട്ട് അതിലിടയ്ക്ക് നമുക്ക് ഇത് സവാളയൊന്ന് മിച്ചിട്ട് ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പം നമുക്കത് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ചിക്കനൊന്ന് നല്ലോണമൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാലാണ് അതിലേക്കൊക്കെ ഇറങ്ങുള്ളൂ. അപ്പം നല്ലപോലെ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ് വയ്ക്കണം. ചോറ് വയ്ക്കാനായിട്ട് നെയ്ച്ചോറ് വയ്ക്കാനായിട്ട് ഞാനൊരു കുക്കറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. പശു നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 2 ഗ്രാമ്പു, 1 കുരുമുളക്, പിന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. നല്ലപോലെ ഒന്ന് വറുത്തെടുത്താലാണ് അത് അരി വറുത്തെടുത്താൽ നമുക്കെന്ന് വെച്ചാൽ ഒട്ടും കുഴയാണ്ട് കിട്ടും. നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത്രയാണ് നമ്മൾ അരി എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഇരട്ടിയിട്ട് വെള്ളം ഒഴിച്ചെടുക്കണം. കുക്കറിലായതുകൊണ്ട് 1 വിസിൽ വരത്തിയിട്ട് നമുക്ക് ഇറക്കി വെച്ചാൽ മതി. അധികം വേവണ്ട. ഇത് ദമ്മിടുന്നതും കൂടിയാണ്, ഇറച്ചിൻ്റെ മേലിട്ട് നമ്മൾ ദമ്മിടും. അപ്പോൾ പിന്നെ അത്രയും അധികം വെള്ളം ഒഴിച്ചാൽ അധികം വെള്ളത്തിൽ കുഴഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഇരട്ടി മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ തിളച്ച വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട്. ചട്ടം കൂടിയിട്ട് ആ വെള്ളത്തിൽ വീണ് പോയി. നമുക്കതൊന്ന് എടുക്കണം.
ഇനി നമുക്ക് അത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഉപ്പ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ അരിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളയ്ക്കുമ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വിസിൽ വരുമ്പോൾ ഇത് ഇറക്കാം. നമ്മുടെ നെയ്ച്ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി നെയ്ച്ചോറായി കിട്ടിയാണ്ട് ഒട്ടും വേവ് കൂടാണ്ട് നല്ല ഒന്നും ഒന്ന് ഒട്ടി പിടിക്കാണ്ട് നല്ലോണം വെന്തിട്ടുണ്ട്. ഒട്ടി പിടിക്കാണ്ട് നല്ലോണം വെന്ത് വെച്ച് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് അതിൻ്റെ മുകളിൽ ഇത്തിരി ഒഴിച്ചു കൊടുക്കണം ദമ്മിടാനായിട്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചേക്കണ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചിക്കനും എന്നിട്ട് അല്ലെങ്കിലും മല്ലിയിലും പുതിനിലും ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ സ്പ്രിംഗ് ഒനിയനാണ് ഇട്ടിരുന്നത്, അത് തന്നെ കട്ട് ചെയ്ത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട്. ഇപ്പം ചിക്കൻ ചുക്ക ബിരിയാണി കുക്കറിൽ തയ്യാറാക്കാനുള്ള സിമ്പിളായിട്ടുള്ള ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പെടുക്കാൻ നിർത്തിയിട്ട് ഇൻഷാ അള്ളാഹ് അതിനടുത്ത് വീഡിയോയ്ക്ക് കാണുന്നവരെ അസ്സലാമു അലൈക്കും.